ഹലോ നമസ്കാരം രഞ്ജിത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്നറിയാൻ കുറച്ച് മാർഗങ്ങളുണ്ട് അതിലെ 7 ടെക്നിക്സ് അല്ലെങ്കിൽ 7 രീതികളാണ് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യത്തെ കാര്യം നിങ്ങൾ ഏകദേശം 5 വർഷം മുമ്പുള്ളതിനേക്കാൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ നിങ്ങളുടെ ജീവിത രീതിയിൽ എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിത രീതി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടോ നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ കുറച്ചുകൂടി നല്ല രീതിയിൽ ആളുകളോട് പെരുമാറുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വെറുതെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക 5 വർഷം മുമ്പുള്ള നിങ്ങൾ തന്നെയാണ് 5 വർഷത്തിൽ നിന്ന് ഒരു മാറ്റവും നിങ്ങളുടെ സ്വഭാവത്തിലോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലോ സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന 7 കാര്യങ്ങളും നിങ്ങളെ ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടി അനലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ശരിക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റമുണ്ടോ നിങ്ങളിടുന്ന ഷർട്ടാവട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്ന കാറാവട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാവട്ടെ ചേഞ്ച് ഉണ്ടോ ഒരു സംശയം വേണ്ട കേട്ടോ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾക്കൊരു ധാരണയുണ്ടാവും ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ചുമ്മാ മൊബൈൽ ഫോണൊന്ന് നോക്കിയാൽ മതി 5 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ തന്നെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള മൊബൈൽ ഫോണാണോ യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ആയിരിക്കുന്നു നിങ്ങൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു സംശയം വേണ്ട രണ്ടാമത്തേത് നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ലെങ്കിൽ ഇംപ്രൂവ് ആവുന്നു എന്ന് ഉറപ്പിക്കാനുള്ള രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടുകളിലൂടെ തോൽവികളിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ബുദ്ധിമുട്ടുകളിലൂടെ അല്ലെങ്കിൽ തോൽവികളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊരു ബെറ്റർ ആയിട്ടുള്ള പേഴ്സൺ ആവുന്നു തോൽവികൾ അനുഭവിക്കുമ്പോൾ പരാജയങ്ങൾ നേരിടുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു നമ്മൾ ബെറ്റർ ആയിട്ടുള്ള പേഴ്സൺ ആവുന്നു പല ആളുകളും ധരിക്കുന്നത് തോൽവികൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇല്ലാതാവുന്നു നമ്മൾ മോശമാകുന്നു എന്നൊക്കെയാണ് തെറ്റാണ് എപ്പോഴാണോ നിങ്ങൾ ബുദ്ധിമുട്ടുകളിലൂടെ ഹാർഡ് ടൈംസിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ പരാജയങ്ങൾ രുചിക്കുന്നത് നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള പേഴ്സണായി ഓരോ നിമിഷവും ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കുന്നു അടുത്തത് ഗോൾസിനെ പറ്റിയാണ് നിങ്ങൾക്ക് 5 വർഷം മുമ്പ് എന്തെങ്കിലും കൃത്യമായ ടാർഗറ്റുകളോ ഗോളുകളോ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം അന്നും ഗോളില്ല ഇന്നും ഗോളില്ല എന്നായിരിക്കും പറയാൻ വരുന്നത് പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിലപ്പോൾ കുറച്ചുകൂടി ഒരു ധാരണ എങ്ങോട്ടാണ് നിങ്ങളുടെ ലൈഫ് സഞ്ചരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ 5 വർഷം മുമ്പുള്ളതിനേക്കാൾ ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംശയം വേണ്ട അടുത്തത് നിങ്ങൾക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒന്നോ രണ്ടോ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എന്ത് കാര്യവും ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഒരു മോശം പ്രവൃത്തിയായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം പോലും ആയിരിക്കാം നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുന്ന അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സോൾമേറ്റ് ചിലപ്പോൾ അത് ഭാര്യ തന്നെയാവാം ചിലപ്പോൾ അടുത്ത ഒരു സുഹൃത്താവാം ചിലപ്പോൾ ഒരു കൊളീഗാവാം ആരുമായിക്കൊള്ളട്ടെ അടുത്ത 2 സുഹൃത്തുക്കളെയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ശക്തമായ അടയാളമാണ് പക്ഷേ നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ തന്നെയാണോ പോകുന്നത് നിങ്ങൾക്ക് സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് മറ്റുള്ളവരുമായി നന്നായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ശരിക്കുമൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം 5-ാമത്തെ പോയിൻ്റ് നിങ്ങൾ എപ്പോഴാണോ പ്ലഷറിനേക്കാൾ പീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്ലഷർ എന്ന് പറഞ്ഞാൽ വെറുതെ ആ നൈമിഷികമായിട്ടുള്ള സന്തോഷമാണ് സന്തോഷത്തിന് വേണ്ടി നമ്മൾ പലതും ചെയ്യും ചില റിസ്കി ആയിട്ടുള്ള പരിപാടികളടക്കം നമ്മൾ നൈമിഷികമായിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട് പക്ഷേ എപ്പോഴാണോ മനസമാധാനത്തിന് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നൈമിഷികമായിട്ടുള്ള സന്തോഷത്തെക്കാൾ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന സന്തോഷമാണ് സത്യം പറഞ്ഞാൽ പീസ് എന്ന് പറയുന്നത് അത്തരം നീണ്ടു നിൽക്കുന്ന സന്തോഷങ്ങൾക്ക് അല്ലെങ്കിൽ സമാധാനത്തിന് എപ്പോഴാണോ നിങ്ങൾ റെലവൻസ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു സംശയം വേണ്ട നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ഒരു സൈനാണത് 6-ാമത്തെ പോയിൻ്റ് ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ് എന്നുള്ളതാണ് പലപ്പോഴും ചെറുപ്പകാലഘട്ടത്തിലൊക്കെ നമ്മൾ ഈ ചോരത്തിളപ്പുള്ള പ്രായം എന്നൊക്കെ പറയില്ലേ ആ പ്രായത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും ഞാൻ ചെയ്ത് തന്നെയാണ് ശരി ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാവില്ല എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് നിങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ എപ്പോഴാണോ വെൻ യു ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറിക്കൊണ്ടിരിക്കുകയാണ് 7-ാമത്തെ പോയിൻ്റ് ഒപ്റ്റിമിസ്റ്റിക് ആവുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ വളരെ ഇമോഷൻസിന് അടിമപ്പെട്ട്
ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും യങ്സ്റ്റേഴ്സൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. യങ്സ്റ്റേഴ്സ് മാത്രമല്ല, പ്രായമായിട്ടുള്ള ആളുകൾ പോലും ചെറിയ പരാജയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലൊക്കെ എല്ലാം പ്രശ്നമാവും എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഈ ലോകം തന്നെ പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നുറപ്പിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ബെറ്റർ ആകുന്നു അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലേക്ക് നല്ല ഡിറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം എല്ലാം ശരിയാകുമെന്നുള്ള നിങ്ങളുടെ ഉറച്ച വിശ്വാസമാണ്. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഈ ലോകത്ത് എന്ത് പ്രശ്നമുണ്ടായാലും ഇതെല്ലാം ശരിയാവുമെന്ന് ഒപ്റ്റിമിസത്തോടുകൂടി ചിന്തിക്കാൻ, മെച്യൂറിറ്റിയോടുകൂടി ചിന്തിക്കാൻ പറ്റുന്നത്, തീർച്ചയായിട്ടും നിങ്ങളൊരു ബെറ്റർ ആയിട്ടുള്ള പേഴ്സണായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ശക്തമായ അടയാളമായി അത് മാറും. അപ്പോൾ ഈ 7 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരുത്തേണ്ടത് എന്നുള്ളത് ഈ 7 പോയിൻറ്റുകളും വെച്ച് നിങ്ങളെ തന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. തീർച്ചയായിട്ടും യാതൊരു സംശയം വേണ്ട, നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ 7 പോയിൻറ്സിൽ ഏതൊക്കെ പോയിൻറ്റുകളിലാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഏതൊക്കെ പോയിൻറ്റുകളാണ് ഇനി മാറ്റാനുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു. സീ യു.